Brand Box Fitness, the first modern air-conditioned gym in Chellakara, equipped with latest machines and packages. Lady trainer also available. Join now. Brand Box Fitness. ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രവും പരിസരവും ശുചീകരിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ വാർഡ് മെമ്പർ എ അസനാർ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രവും പരിസരവും ശുചീകരിച്ചത്. ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പർ എ അസനാർ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ക്ഷേത്രക്ഷേമ സമിതി വളരെ ഭംഗിയായി ചെയ്തു വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ഈ ക്ഷേത്രത്തിനകത്ത് ഉണ്ടായിട്ടുള്ള പൊന്തക്കാടുകളും അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക എന്നതാണ് 13-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇന്ന് ഏറ്റെടുത്ത ദൗത്യം. ഇന്നലെ കൂടിയ 13-ാം വാർഡിലെ തൊഴിലുറപ്പ് ഗ്രാമസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും അതിന്മേൽ വളരെ നല്ല രീതിയിലുള്ള ഒരു അംഗീകാരമാണ്. എല്ലാ തൊഴിലാളികളും ഇന്ന് അവർക്ക് വേതനമില്ലാതെ അവരുടെ ശ്രമദാനമായി ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ സംരംഭം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ആരാധനാലയങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ജാതി മത ചിന്തകൾക്കപ്പുറം എല്ലാവരും ഒരു മനസ്സോടുകൂടിയാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു പ്രദേശമാണ്. കാരണം ഇവിടെ നടക്കുന്ന വേലയായാലും ഇവിടെ നടക്കുന്ന മറ്റെന്ത് പരിപാടികളായാലും അതിൽ ഏറ്റവും കൂടുതൽ മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഏകദേശം 60-65 തൊഴിലാളികൾ, അതുപോലെ തന്നെ കമ്മിറ്റി, അതുപോലെ മേറ്റുമാർ ഉൾപ്പെടെയുള്ള സന്നദ്ധ മേഖലയിലുള്ള ആളുകളും ഒക്കെ ഇതിൽ വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ കാലത്ത് മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഇതുപോലെ നമുക്ക് എല്ലാ മേഖലകളിലും ചെയ്യാനുള്ള ഒരു നല്ല മനസ്സ് എൻ്റെ വാർഡിലുള്ള തൊഴിലാളികൾക്കുണ്ടാവണം, അതുപോലെ തന്നെ മറ്റ് സന്നദ്ധരായിട്ടുള്ള ആളുകൾക്കുണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഇതിനു വേണ്ടി മുൻകൈയെടുത്ത് ഇതിൻ്റെ മേറ്റുമാർ കാലത്ത് മുതൽ ഇവിടെ വളരെ സജീവമായി ഉണ്ട്. എന്തായാലും അവർ പറയുന്നതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കറിയാം നമ്മുടെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മറ്റ് റോഡിൻ്റെ സൈഡും കൂടി നമ്മൾ വൃത്തിയാക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. എന്തായാലും ഈ നേരം കൊണ്ട് ഇത്രയ്ക്കേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ അതിന് നമുക്കൊരു സമയം കണ്ടെത്തി ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവും എന്ന് ക്ഷേത്രക്ഷേമ സമിതിയെ ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി രാജേഷ് വില്ലടത്ത്, മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഹരിദാസ്, അബ്ദുറഹ്മാൻ, രാജേഷ്, മാറ്റുമാരായ സിന്ധു, സതി, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാബു, കമ്മിറ്റി അംഗങ്ങളായ വാസു, ഉണ്ണികൃഷ്ണൻ, ഉണ്ണി ബാലകൃഷ്ണൻ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രവും പരിസരവും ശുചിയാക്കാമെന്ന് ക്ഷേത്ര ഭാരവാഹികളെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം നല്ല മനസ്സോടെ തന്നെ ഇന്ന് തൊഴിലാളികളിവിടെ എത്തുകയും അവരുടെ സന്നദ്ധമായുള്ള ഈ പ്രവർത്തനം ക്ഷേത്രത്തിന് വേണ്ടി വളരെ ഗംഭീരമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് 13-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതുപോലെ അവരുടെ മേറ്റ്, വാർഡ് മെമ്പർ എന്നിവരോടുള്ള നന്ദി ക്ഷേത്ര സംരക്ഷണ സമിതി അറിയിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ തെണ്ടൻകാവ് ക്ഷേത്ര പരിസരം ശുചീകരണം നടത്തുവാൻ ഇന്നലെ മെമ്പറും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞത് പ്രകാരം ഞങ്ങൾ രാവിലെ വന്ന് ഭക്ഷണമൊക്കെ ഇവർ സൗജന്യമായി ഞങ്ങൾക്ക് തന്നിക്കുകയാണ്. ഞങ്ങൾ ആരൊന്നും കൊണ്ടുവരണ്ട, നിങ്ങൾ വന്ന് സഹായിക്കാൻ വേണം. ഇപ്പോൾ ഒരേ മനസ്സോടുകൂടി എല്ലാവരും അത് ഏറ്റെടുക്കുകയും ഞങ്ങളത് ഈ നട്ടുച്ച വെയിലത്തും ഇരിക്കാതെ അവർ കഠിനമായി അതിന്
പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾക്ക് എല്ലാ സൗകര്യം ചെയ്തു തന്ന ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾക്കും ഈ പരിസരവാസികൾക്കും ഞങ്ങൾ നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇതുപോലെ ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്നാണ് ഇവരെല്ലാവരും പറഞ്ഞത്. കാരണം ഇങ്ങനെ ജാതി മത രാഷ്ട്രീയമൊന്നും ഇല്ലാതെ എല്ലാ ആൾക്കാരും ചേർന്ന് വയസ്സും പ്രായമൊന്നും നോക്കാതെ അവർ ഒരേ മനസ്സോടുകൂടി ഇത് പ്രവർത്തിച്ചു. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. മാറ്റായി ഞങ്ങൾക്കും എനിക്കും സതിക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങൾ പറയുന്നത് മുഴുവൻ അവർ ക്ഷമയോടുകൂടി കേട്ട് അത് പ്രവർത്തിച്ച് തന്നതിന് ഞങ്ങളുടെ ഒരു വില അവർ ഉണ്ടാക്കി തന്നതിന് ഞങ്ങൾ ഭയങ്കര നന്ദി അവരോട് പറയുകയാണ്. റൈറ്റ് ന്യൂസ് ചേലക്കര.